നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചു പോലീസിന് ലഭിച്ച ശബ്ദരേഖയിൽ നിന്ന് പ്രതി ജഡ്ജിയുമായി ബന്ധം സ്ഥാപിച്ചു എന്ന് വ്യക്തമായതായി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ അതിജീവിത ആരോപിച്ചിട്ടുണ്ട് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന എഫ്എസ്എൽ റിപ്പോർട്ട് പ്രോസിക്യൂഷനെ അറിയിക്കുന്നതിൽ ജഡ്ജിക്ക് വീഴ്ച പറ്റിയെന്നും ഹർജിയിൽ ആരോപിച്ചു പോലീസിന് ലഭിച്ച ശബ്ദരേഖയിൽ നിന്ന് പ്രതി ജഡ്ജിയുമായി ബന്ധം സ്ഥാപിച്ചുവെന്ന് വ്യക്തമായെന്ന് അതിജീവിത ആരോപിക്കുന്നു ജഡ്ജിയുമായി ബന്ധമുള്ള ഒരു അഭിഭാഷകന്റെ വോയിസ് ക്ലിപ്പാണ് പോലീസിന് ലഭിച്ചത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ജഡ്ജിയുടെ ഭർത്താവ് കസ്റ്റഡി കൊലപാതക കേസിൽ അന്വേഷണം നേരിടുകയാണെന്നും അതിജീവിത സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ ആരോപിച്ചിട്ടുണ്ട് മുൻവിധിയോടെയാണ് സെഷൻസ് ജഡ്ജി പ്രോസിക്യൂഷനോട് പെരുമാറുന്നത് ഇതിനോടകം രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കേസിൽ നിന്ന് പിന്മാറി വിസ്താരത്തിനിടയിൽ പ്രതിയുടെ അഭിഭാഷകൻ അന്തസ്സും മാന്യതയും ഹനിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്നാൽ ഇത് തടയാൻ സെഷൻസ് ജഡ്ജി തയ്യാറായില്ലെന്നും അതിജീവിത ആരോപിക്കുന്നു കേസ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നതിലെ നിയമപ്രശ്നങ്ങളും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വസ്തുതകളൊന്നും കണക്കിലെടുക്കാതെയാണ് കോടതി മാറ്റണമെന്ന തന്റെ ഹർജി ഹൈക്കോടതി തള്ളിയതെന്നും അതിജീവിത സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപ്പീലിൽ ആരോപിച്ചിട്ടുണ്ട് അതിജീവിതയുടെ ഹർജി ജസ്റ്റിസ് ദിനേശ് മഹേഷിന്റെ അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ചാകും പരിഗണിക്കുക ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി